കർഷകന്റെ വീർപ്പ് ഗുണം കോർപ്പറേറ്റുകൾക്ക് വിട്ട് സ്വന്തം കീശ വീർപ്പിക്കുന്ന ഭരണാധികാരികൾ ദേശദ്രോഹികളാണ്. വോട്ടിംഗ് സംവിധാനങ്ങളെ തങ്ങൾക്ക് അനുകൂലമാക്കി ഉപയോഗപ്പെടുത്തുന്ന ഭരണാധികാര വർഗം ജനാധിപത്യ കശാപ്പുകാരാണ്. മനുഷ്യനെ മതത്തിന്റെയും ജാതിയുടെയും പേരിൽ ഭിന്നിപ്പിച്ച് തമ്മിലടുപ്പിക്കുന്നതും മൃഗത്തിന്റെയും ഭക്ഷണത്തിന്റെയും പേരിൽ കൊന്നൊടുക്കുന്നതും മതേതര ഇന്ത്യയെ നശിപ്പിക്കാനാണ്. കാശും കയ്യൂക്കും കൊണ്ട് അധികാരം വെട്ടിപ്പിടിക്കുന്നത് ജനാധിപത്യ വിരുദ്ധമാണ്. ഇതൊക്കെയാണ് വർത്തമാനകാല ഇന്ത്യയിൽ നടക്കുന്നതും. ഇന്നത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയമാണ് കർഷക സമരം. ഈ കർഷക സമരവുമായി ബന്ധപ്പെട്ടാണ് ഡൽഹിയിൽ നിന്നും ഒരു വാർത്ത വരുന്നത്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ വീട്ടുതടങ്കലിലെന്നാണ് റിപ്പോർട്ടുകൾ. ആം ആദ്മി പാർട്ടിയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങാനോ ആരെയും കാണാനോ അനുവദിക്കുന്നില്ലെന്ന് പാർട്ടി പ്രവർത്തകർ പറയുന്നു. കേന്ദ്ര സർക്കാരിന്റെ കാർഷിക നിയമത്തിനെതിരെ ഡൽഹി ഹരിയാന അതിർത്തിയിൽ പ്രതിഷേധിക്കുന്ന കർഷകരെ കാണാൻ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ തിങ്കളാഴ്ച എത്തിയിരുന്നു. സിൻഗുവിലെ പ്രതിഷേധ വേദിയിലേക്ക് കെജ്രിവാളിനൊപ്പം മന്ത്രിസഭയിലെ ചില അംഗങ്ങളും MLA മാരും അനുഗമിച്ചിരുന്നു. കർഷകരുടെ എല്ലാ ആവശ്യങ്ങളെയും തങ്ങൾ പിന്തുണയ്ക്കുന്നുവെന്നും അവരുടെ പ്രശ്നങ്ങളും ആവശ്യങ്ങളും ന്യായമാണെന്നും കെജ്രിവാൾ അന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു. കർഷക പ്രതിഷേധ വേദി സന്ദർശിച്ച ഒരു സംസ്ഥാനത്തെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് കെജ്രിവാൾ. അതുകൊണ്ട് തന്നെ ആകണം ഇത്തരമൊരു വീട്ടുതടങ്കൽ പ്രയോഗവും. അതേസമയം ഡൽഹിയിൽ ദിവസങ്ങളായി തുടരുന്ന കർഷക സമരത്തിന്റെ പിന്തുണയുമായി നിഹംഗ് സിഖും രംഗത്ത് വന്നു. ഞങ്ങളുടെ കർഷകർക്കെതിരെ കേന്ദ്ര സർക്കാർ ബലം പ്രയോഗിച്ചാൽ തടുക്കാൻ മുന്നിൽ ഞങ്ങൾ ഉണ്ടാകുമെന്ന് ഉറക്കെ പറഞ്ഞാണ് നിഹംഗുകളും സമരഭൂമിയിലേക്ക് എത്തിയത്. സായുധ സേനയെന്നറിയപ്പെടുന്ന നിഹംഗ് സിഖ് ഏറ്റവും തീവ്രവും അതേസമയം സിഖ് മതത്തിന്റെ യുദ്ധചരിത്രം മുഴുവൻ ബന്ധപ്പെട്ട് കിടക്കുന്നതുമായ സേനയുമാണ്. അകാലി അഥവാ നിഹാംഗുകൾ എന്നറിയപ്പെടുന്ന ഈ വിഭാഗം സിഖ് മതത്തിലെ സായുധരായ സിഖ് യോദ്ധാക്കളാണ്. ദില്ലിയിൽ കേന്ദ്ര സർക്കാരിന്റെ കർഷക നിയമങ്ങൾക്കെതിരെ സമരം നയിക്കുന്ന സിഖ് കർഷകരുടെ സംരക്ഷണം സ്വയം ഏറ്റെടുത്താണ് ഡൽഹി അതിർത്തിയിലേക്ക് തങ്ങളുടെ വാഹനമായ കുതിരകളുമായി നിഹാംഗുകൾ എത്തിയിരിക്കുന്നത്. കർഷകരെ കേന്ദ്ര സർക്കാരിന്റെ ദില്ലി പോലീസ് നേരിട്ട രീതിയിലുള്ള പ്രതിഷേധവുമായിട്ടാണ് നിഹാംഗുകളുടെ ഈ വരവ്. സഹജീവികളുടെ സുരക്ഷയാണ് തങ്ങളുടെ ചുമതലയെന്നാണ് ഇവർ പറയുന്നത്. യുദ്ധസമയങ്ങളിലോ മറ്റ് അപകട സമയങ്ങളിലോ തങ്ങളുടെ ജനത്തെയും വിശ്വാസത്തെയും സംരക്ഷിക്കാൻ അവർ ബാധ്യസ്ഥരാണെന്നാണ് നിഹാംഗുകൾ കരുതുന്നത്. നീലനിറം നിഹാംഗുകളെ സംബന്ധിച്ച് ദേശസ്നേഹത്തിന്റെ പ്രതീകം കൂടിയാണ്. നിഹംഗ് സിഖ് കൂടി സമരരംഗത്തേക്ക് വന്നതോടെ ഈ ഒരു സമരം കൂടുതൽ ശക്തിപ്പെടുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിവിധ കർഷക സംഘടനകൾ ആഹ്വാനം ചെയ്ത ഭാരത് ഹർത്താൽ പുരോഗമിക്കുന്നുണ്ട്. അതോടൊപ്പം രാജ്യത്താകെ പ്രതിഷേധ പ്രകടനങ്ങളും ഐക്യദാർഢ്യ യോഗങ്ങളും നടക്കുകയാണ്. പഞ്ചാബിൽ തുടങ്ങിയ സമരം ഇന്ന് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലേക്കും വ്യാപിച്ചിരിക്കുന്നു. കാർഷിക ബില്ലുകൾ പിൻവലിക്കില്ലെന്ന് കേന്ദ്രവും പിൻവലിച്ചേ മതിയാകുമെന്ന് സമരക്കാരും പറയുന്നു. വിവിധ കർഷക സംഘടനകൾ ആഹ്വാനം ചെയ്ത ഭാരത് ഹർത്താൽ നടന്നു. അതോടൊപ്പം രാജ്യത്താകെ പ്രതിഷേധ പ്രകടനങ്ങളും ഐക്യദാർഢ്യ യോഗങ്ങളും നടക്കുകയാണ്. പഞ്ചാബിൽ തുടങ്ങിയ ഈ ഒരു സമരം ഇന്ന് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലേക്കും വ്യാപിച്ചിരിക്കുന്നു. കാർഷിക ബില്ലുകൾ പിൻവലിക്കില്ലെന്ന് കേന്ദ്രവും പിൻവലിച്ചേ മതിയാകുമെന്ന് സമരക്കാരും പറയുന്നു. അധികാരം ഉപയോഗിച്ച് അടിച്ചമർത്തുന്നതിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് അരവിന്ദ് കെജ്രിവാളിന്റെ ഈ ഒരു വീട്ടുതടങ്കൽ.